சுபோர காளியே வா வா வசீ வசீ வா வா வசீ 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 வா 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 മന്ത്രവാദി പറഞ്ഞതുപോലെ കല പൂജ ചെയ്യുകയാണല്ലോ. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ഞാൻ രക്തശ്രദ്ധിച്ച് മരിക്കോ? ഈശ്വര, എന്റെ ദേഹത്ത് പാമ്പും ബല്യൊക്കെ വീഴോ? എനിക്ക് പേടിയാവുന്നു. എന്നെ ഈ കുരുക്കിപ്പെടുത്തിട്ട് ശ്വേത അവളുടെ മുറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. ആരോടും പറയാതെ നാളെ തന്നെ പുറപ്പെട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പോയേക്കാം. പൗർണമി എഴുതിയ പേപ്പർ അവിടെ തന്നെ കൊണ്ടുവച്ചേക്കാം. ദേവി, ഭഗവതി, ഇനി നീ വേണം എന്റെ ജീവൻ രക്ഷിക്കാൻ. ശരിയായ പേപ്പർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ദേവി, ഇതിനി എന്നെ ശിക്ഷിക്കരുത്. ഒന്നുമില്ലല്ലോ. അപ്പൊ മന്ത്രവാദി പറഞ്ഞത് ശരിയാണ്, ഭാഗ്യം കൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ശരിയായ പേപ്പർ ഒളിപ്പിച്ചു വച്ചിട്ട് ഇവര് വേറൊന്ന് എഴുതി കൊണ്ട് കൊടുത്തല്ലേ? പൗർണമി ചീത്തയായി ചിത്രീകരിച്ചു. എടി ശ്വേതേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, നിന്റെ അമ്മയെ ഞാൻ നിന്റെ ശത്രുവാക്കി. ഇനി അവര് നിനക്കെതിരായിട്ട് പ്രവർത്തിച്ചോളൂ. ഇപ്പൊ മനസ്സിൽ ലഡുപൊട്ടി കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇത് മുരളിയിട്ടനൊന്ന് നാളെ കണ്ടാ മതി. അതിനുശേഷമായിരിക്കും പൊടി പൂരം. നിന്റെ കഥ അതോടെ തീരും. നാളെ പൂരം കണ്ട് രസിക്കാം. കലേ,
മുരളിയേട്ട, ആരുടെങ്കിലും ഒരു കോഫിയും കൊണ്ടുവരാൻ പറ. ദേ, ഞാൻ തന്നെ കൊണ്ടുവരാം. മുരളിയേട്ടൻ കുളിക്കാൻ പോയതും പ്ലാൻ ചെയ്തതുപോലെ കാര്യം നടത്തണം. പൗർണമി എഴുതിയ പേപ്പർ മുരളിയേട്ടൻ ഒന്ന് കണ്ടാ മതി. AC മുറിയിൽ കിടന്ന് മുരളിയേട്ടനെയും കല്യാണം കഴിക്കുന്നത് കണ്ട് സുഖിച്ചുറങ്ങുമായിരിക്കും അവള്. അവളുടെ സ്വപ്നം ഒരിക്കലും നിറവേറരുത്. കോഫി വളരെ നന്നായിരുന്നു. ആ, താങ്ക് യു മുരളിയേട്ട. ഞാൻ കുളിച്ചിട്ട് വരാം. മുരളിയേട്ട് ഷർട്ട് ഇടുമ്പോ അത് എങ്ങനെയെങ്കിലും കാണണേ. അങ്ങനെ സംഭവിച്ച എല്ലാം ശരിയാവും. മുരളിയേട്ട, ഒന്ന് പെട്ടെന്ന് വാ. മുരളിയേട്ട, അമ്മേ, അമ്മ എന്താ ഇപ്പൊ കിടന്നുറങ്ങുന്നേ? എഴുന്നേക്ക്. എന്താ പറ്റി അമ്മേ? അമ്മക്ക് സുഖമല്ലേ? അമ്മേ, എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ? എഴുന്നേക്ക്. നമ്മുടെ പ്ലാൻ ഒക്കെ കൊളവായി ശ്വേതേ. എന്നെ ഉടനെ ഡോക്ടറെ കാണിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്. എന്ത് പറ്റിയമ്മേ? അമ്മക്ക് എന്ത് അസുഖം? പറ. ഇതെന്ത് ഇങ്ങനെയൊക്കെ? എന്താ കാര്യം പറയാമ? ഞാൻ പറഞ്ഞ നീ എന്നെ വല്ല വഴക്കും പറയും. അയ്യോ, ഞാൻ ഒന്നും പറയില്ല. ആദ്യം കാര്യം എന്താണെന്ന് പറയാമ. ഞാൻ ഇന്നലെ രാത്രി അടുക്കള വരെ ഒന്ന് പോയിരുന്നു. അപ്പൊ കലക്ക് ഒരു ഫോൺ വന്നു. അപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. ആ കൊല അമ്മയെ കളിപ്പിച്ചതാ. അയ്യോ, ആ പേപ്പർ എങ്ങനെ മുരളിയിട്ടം കണ്ടാലോ? അതിനു മുമ്പ് അതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം. ശ്വേതേ, എന്നെ ആദ്യം ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേ. ആ പേപ്പർ മാല എടുത്ത് കൊടുത്തില്ലേ? ഒരു ദിവസം പനി പിടിച്ച് അവിടെ കിടന്നു. കല മുരളിയേട്ടന്റെ മുറിയിലേക്കാണല്ലോ നോക്കുന്നത്. ഇനി ആ പേപ്പർ മാല അവിടെ മുരളിയേട്ടന്റെ മുറി വെച്ചിട്ടുണ്ടാവോ? അയ്യോ, ഇനി ആ പേപ്പർ മാല എങ്ങനെയെങ്കിലും മുരളിയേട്ടൻ കാണുന്നതിന് മുമ്പ് എടുക്കണമല്ലോ. ഇവൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഉറപ്പായിട്ടും ഈ മുറിയിലുണ്ടാവും. എവിടെയായിരിക്കും? എവിടെയായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക? ഗുഡ് മോർണിംഗ് മുരളിയേട്ടാ.
ഗുഡ് മോർണിംഗ്. നീ നേരം വെളുത്ത് ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, മുരളിയേട്ടനെ എഴുന്നേറ്റൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ കോഫി എടുത്തോണ്ട് വരട്ടെ മുരളിയേട്ടാ? ഏ വേണ്ട, കല കുറച്ചു മുമ്പ് കോഫി കൊണ്ടുവന്നായിരുന്നു. അവള് കാപ്പി മാത്രം അല്ലല്ലോ തന്നത്, എനിക്കുള്ള പാരും കൂടി വെച്ചിട്ടല്ലേ പോയത്. നീ എന്താ അത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നത്? മാറ, എനിക്ക് റെഡി ആവണ്ടേ? ഓക്കെ മുരളിയേട്ട, റെഡി ആയിട്ട് വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്റെ ഉറക്കം മതിയാക്കി ഞാൻ എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എന്റെ പ്ലാൻ എല്ലാം പൊട്ടിപ്പോയേനെ. നീ എനിക്ക് നേരെ കളിക്കാൻ തുടങ്ങിയല്ലേ, നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടടി. പൂങ്കുയിലേ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, ആവണി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ. ഇപ്പൊ റെഡിയാവും. കണ്ടോ കണ്ടില്ലേ എന്ന് പോലും അറിയില്ല ഇവളെന്തിന് ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് പോയെ. ഹേയ്, എന്താ ശ്വേതേ വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്നിരുന്ന് തീപ്പെട്ടി ചോദിക്കുന്നേ? എന്തു പറ്റി ശ്വേതേ, എന്താ നീ വല്ലാതിരിക്കുന്നേ? ഇന്ന് എനിക്ക് നേരത്തെ എഴുന്നേക്കാൻ തോന്നിയിരുന്നില്ലെങ്കിൽ എല്ലാം തകർന്നേനെ. അതിനിടയ്ക്ക് എന്താ വല്ലാതിരിക്കുന്നെന്ന് ചോദ്യം ചോദിക്കുന്ന നീ എന്നോട്? ഏയ്, ആദ്യം തീപ്പെട്ടി എടുത്തോണ്ട് വാ. ശ്വേതേ, ഇത് കത്തിക്കാൻ പോവാണോ? അതെ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് അവളെയും കൂടി ഇതിനോടൊപ്പം കത്തിക്കേണ്ടതാ. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിരിക്കുക. കല ഇത് എടുത്തോണ്ട് പോയി മുരളിയേട്ടന്റെ മുറിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. നീ എന്താ ഈ പറയുന്നേ? ഇതെങ്ങനെ അവളുടെ കയ്യിലെത്തിയേ? അമ്മ തന്നെ കൊടുത്തു. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് എന്റെ കൈ കിട്ടിക്കാണെന്ന് കലയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് കല മുരളിയേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് എന്തായാലും എന്നെ തിരഞ്ഞു വരുമെന്നുള്ളത് ഉറപ്പാ. എടി നിവേദിതെ, അവൾ വരുന്നുണ്ടോ നോക്ക്. അതെ, നല്ല ടെൻഷനുണ്ട് മോത്. ഈ വീട്ടില് രാജവാഴ്ച നടത്തേണ്ട എന്നോട് അവള് മത്സരിക്കാനല്ലേ തയ്യാറായത്? വന്ന് ഒളിഞ്ഞു നിന്ന് എന്താ സംഭവിക്കുന്നത് നമ്മൾ കാണട്ടെ. എന്നിട്ട് ഞാനിത് കത്തിച്ചോളാം. ഇത് കത്തുന്നത് കാണും അവളുടെ വയറ് കത്തണം. കത്തിക്കടി. നമ്മൾ ഇവിടെ കത്തിച്ച ഈ തീ അവളുടെ മനസ്സിലിപ്പോ ആളിപ്പടർന്ന് കത്തുന്നുണ്ടാവും. പൗർണമി, നിന്നെ രക്ഷിക്കാൻ ആകെ ഉണ്ടായിരുന്ന ആ ഒരു തെളിവും ആ പെൺവിശ്വാസ കത്തിച്ചു കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ ഭഗവതിയെ? ആ പൗർണമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ കല ഇതൊക്കെ ചെയ്യുന്നത്? ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റാത്ത വിധം ആ പൗർണമിയുടെ കാര്യത്തിന് ഞാനൊരു അന്ത്യമുണ്ടാക്കുന്നുണ്ട്. പൗർണമി, നീ എന്നോട് ക്ഷമിക്കൂ. എന്തിനാ ഹേമചേച്ചി എന്റെ കാലിൽ വീഴുന്നത്?
ഞാൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് കാലിത്തൊട്ട പോരാ. എന്നോട് ക്ഷമിച്ചു എന്ന് നീ പറയണം. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത്? നീ എന്നോട് ക്ഷമ ചോദിച്ചത് കൊണ്ട് എനിക്കുണ്ടായ നാണക്കേടൊക്കെ മാറുമോ? എന്നെ പോലുള്ള പാവങ്ങൾക്ക് ഒരു നേരത്തെ ചോറും ഉടുക്കാൻ ഒരു തുണിയും കിട്ടുന്നത് തന്നെ വലിയ കാര്യാ. അങ്ങനെയുള്ളപ്പോ നിന്നോട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കി എന്നെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടുന്നു. ആളെ വിട്ട് എന്റെ കുടുംബത്തെ കൊന്നു കളയുന്നു. ശ്വേതയുടെ അച്ഛൻ ഞങ്ങളെ പേടിപ്പിച്ചു. ഇത് നീ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അമ്പലത്തിൽ ദൈവത്തെ തൊട്ട് സത്യം ചെയ്യുന്നു മാം എന്നോട് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനോടുള്ള പേടി കൊണ്ട് നിന്നെ ഞാൻ നാണം കെടുത്താൻ കൂട്ടുന്നു. സാരയില്ല ഹേമചേച്ചി, കള്ളസത്യം ചെയ്യുന്നത് അയാളുടെ സ്ഥിരം ജോലിയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം എന്റെ വിധിയാന്ന് കരുതിയാ മതി. അനാഥയായിട്ടാ ജീവിക്കുന്നത്, അതിനോടൊപ്പം കാരണയില്ലാത്ത നാണക്കേട്. അങ്ങനെയൊന്നും പറയല്ലേ, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. നിന്റെ സ്വന്തം ചേച്ചിയായി നീ എന്നെ കണ്ടോ? ഞാൻ പറയുന്നത് നീ കേൾക്കുവോ? അപേക്ഷിക്കുകയാണെന്ന് കൂട്ടിക്കോ. ദയവ് ചെയ്ത് നീ വീട് വിട്ട് പോണം പൗർണമി. അതെന്താ ഹേമചേച്ചി, എന്താ അങ്ങനെ പറയുന്നത്? അതേ പൗർണമി, നീയും കലയും നിന്റെ മുരുളേട്ടനും അല്ലാതെ ഈ വീട്ടിലുള്ള ആരും നല്ലവരല്ല. ശവം തിന്നുന്ന കഴുകന്മാരെ പോലെ പണത്തിന് വേണ്ടി കാത്തിരിക്കുക. കാശിനു വേണ്ടിയും നിന്റെ മുരളിയേട്ടനെ കെട്ടാൻ വേണ്ടിയും ഇവരെന്തു പാതകത്തിനും മടിക്കില്ല. ഇവരെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നെ ഒരു ഭ്രാന്തിയാക്കി തുണിയും കീറിക്കൊണ്ട് നീ റോട്ടിലൂടെ നടക്കുന്ന അവസ്ഥയിലെത്തിക്കും. അതിനു വേണ്ടി അവരോരോരോ പ്ലാൻ ഉണ്ടാക്കുന്നേ, അത് നിനക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നിന്നെപ്പോലെ നല്ലൊരു പെൺകുട്ടി ഇവരെ പോലുള്ള ദ്രോഹികളുടെ അടുത്ത് അകപ്പെടരുത്. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദയവേത് നീ വീട് വിട്ട് പോണം പൗർണമി. എനിക്ക് എന്റെ ജീവനെ കുറിച്ച് ഒരു പേടിയുമില്ല ഹേമചേച്ചി. പക്ഷെ എന്റെ മുരളിയേട്ടൻ ഞാൻ എവിടെ പോയി നോർത്ത് ഒരുപാട് വിഷമിക്കും. ഞാൻ മുരളിയേട്ടൻ കാരണ പോയതെന്നോർത്ത് ഏട്ടൻ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മുരളിയേട്ടനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ സുരക്ഷിതയാണെന്ന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അറിയിക്കണം. മുരളിയേട്ടന്റെ സമ്മതത്തോടെ നിനക്കൊരിക്കലും ഇവിടെ നിന്ന് പോവാനാവില്ല. അതുകൊണ്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ട് നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ. മുരളിയേട്ടന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. അദ്ദേഹം വിഷമിക്കുകയുമില്ല. നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരി ഹേമ ചേച്ചി, ചേച്ചി പറയുന്നത് തന്നെ ശരി. ഞാൻ കത്ത് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. കലയെ ഓർക്കുമ്പോഴേ എനിക്ക് ആകെ ഒരു വിഷമമുള്ളത്. പക്ഷെ ഞാനുള്ളത് കൊണ്ടല്ലേ അവൾക്കും ഇത്രയും കഷ്ടപ്പാട്. അതുകൊണ്ട് ഞാൻ പോകുന്നതാ നല്ലത്. അപ്പൊ അവളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും. വളരെ നന്ദി ഹേമ ചേച്ചി. നേരം വെളുത്തെഴുന്നേറ്റ് എല്ലാവരും നോക്കുമ്പോ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടാകും.